ഒന്ന് കോൺഫിഡൻസ് ആണ്, ഈ സിനിമയെ പറ്റിയുള്ള കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞില്ലേ, ഇത് തിയേറ്ററിൽ ആഘോഷിച്ച് ആഘോഷമായിട്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ് എന്നുള്ളൊരു ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പിന്നെ ഈ പ്രൊമോഷന്റെ ഭാഗമായിട്ട് കാണിക്കുന്ന എനർജി ശരിക്കും ഈ സിനിമയിലെ ക്യാരക്ടറിന്റെ എനർജിയാണ്. ഐ വിൽ ബി എന്നേക്കാൾ, ഇപ്പൊ എന്നെ അറിയാവുന്നവർക്കറിയാം, ഞാൻ കുറച്ച് ഹൈപ്പർ ആക്റ്റീവ് ആണ് പൊതുവെ. അപ്പൊ എന്നേക്കാൾ ഒരു മൂന്നോ നാലോ മടങ്ങോ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഐ വിൽ ബി. അപ്പൊ ആ എനർജിയാണ് മൊത്തത്തിൽ കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ഫസ്റ്റ് പ്രൊമോഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നത് വളരെ ഐശ്വര്യത്തോടുകൂടെ സെയിൻ തെരേസാസ് എന്നായിരുന്നു. അപ്പൊ സെയിൻ തെരേസാസ് എന്ന് കിട്ടിയ ഒരു എനർജി ഉണ്ട്. ഞങ്ങൾ അവിടെ ചെന്ന് ഇറങ്ങി, ഞാൻ ഈ സിനിമ, അതായത് പ്രശസ്ത നടനും സുഹൃത്തുമായ സണ്ണി വെയിൻ സെയിൻ തെരേസാസിൽ വരാമെന്ന് പറയുകയും രാവിലെ വരാതിരിക്കുകയും ചെയ്തപ്പോൾ ഞാനിത് ഒറ്റയ്ക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യും എന്നുള്ളൊരു ടെൻഷനിലാണ് ചെന്നത്. പക്ഷെ ആ കോളേജിൽ നിന്ന് കിട്ടിയ ഒരു എനർജി ഉണ്ട്. അപ്പൊ എനിക്ക് ഈ സിനിമ ആളുകൾ അത്രയും പ്രതീക്ഷിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫസ്റ്റ് പോസ്റ്ററോ ടീസറോ ട്രെയിലറോ മുതൽ ആളുകൾക്ക് ഈ സിനിമയെ പറ്റിയുള്ളൊരു എക്സ്പെക്ടേഷൻ എന്താണെന്ന് എനിക്ക് അവിടെ നിന്നാണ് കിട്ടിയത്. അതിനുശേഷം ഈ സിനിമയായിട്ട്, ഈ സിനിമയുടെ പ്രൊമോഷനായിട്ട് പോയ എല്ലായിടത്തു നിന്നും കിട്ടിയ ഒരു വൈബ് അതായിരുന്നു. അപ്പം ആ വൈബാണ് എനിക്ക് ഇത്രയും പവർ തന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, ഇത്രയും കോൺഫിഡൻസിൽ വന്നൊരു സിനിമ പ്രൊമോട്ട് ചെയ്യുന്നത് ഒരുപാട് നാൾ കൂടിയാണ്.